ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള അറേബ്യൻ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിനൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു 1 hour എങ്കിലും മിനിമം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇവിടെ ഞാൻ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളകും പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ മന്തി മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഫുഡ് കളർ, ഇത് ഓപ്ഷണലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടൊരു 1 hour വെക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ കൂടെ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. ഇനി എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇത് വലിയ പീസായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി അരി വേവിച്ചെടുക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 80% മാത്രം കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി, ഫുള്ളായിട്ട് കുക്ക് ചെയ്യണ്ട. ഇപ്പോൾ റൈസ് ഒരു 80% കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ചിക്കനും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ റൈസ് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചാർക്കോൾ കത്തിച്ചതിന് ശേഷം അതിലിട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓയിലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ സ്മോക്ക് വരും. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ റൈസിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കൂടിയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാനത് വിട്ടുപോയതാണ് ചെയ്യാൻ. ഇതിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 minutes വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചോറൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.